70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവരുടെ ആരോഗ്യകാര്യം വരുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്തൊക്കെ നല്ലൊരു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പുതിയൊരു ആരോഗ്യ പരിരക്ഷാ സ്കീം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സാമ്പത്തിക പശ്ചാത്തലം പോലും നോക്കാതെ ഒരു കിഡിലൻ ഇൻഷുറൻസ് പരിരക്ഷ, 5 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന ഒരു പോളിസി. അറിയണ്ടേ ഏതാണ് ആ പോളിസി എന്നുള്ളൊരു കാര്യം? എഴുപത് വയസ്സിന് മുകളിലുള്ളവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് മുൻപുള്ള പരിചരണം, മരുന്നുകൾ, ഡയഗ്നോസ്റ്റിക്, നോൺ ഇന്റൻസീവ്, ഇന്റൻസീവ് കെയർ സേവനം, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷമുള്ള ചിലവുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഒരു സംശയം, അല്ല ഞാൻ വേറൊരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള സമയത്ത് ദേ നമ്മുടെ ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് സ്കീം എനിക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം കിട്ടുന്നേ? അതായത് നിലവിലുള്ള പോളിസികൾക്ക് മുകളിലുള്ള ഒരു അഡീഷണൽ കവറേജ് പരിരക്ഷയായിരിക്കും ആയുഷ്മാൻ ഭാരത് സ്കീം. ആദ്യം നേടിയ പ്രൈവറ്റ് കവറേജ് ഇൻഷുറൻസ് തീർച്ചയായും നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനായി സാധിക്കും. ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ പരിധിയിൽ വരുന്ന സമയത്ത് ആശുപത്രികളിൽ എന്തൊക്കെ ആനുകൂല്യം നമുക്ക് ലഭിക്കും അറിയണ്ടേ? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ പേര്. ഈ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നവർക്ക് ഏത് ആശുപത്രികളിൽ നിന്നും ചികിത്സ നേടാം എന്നതാണ് ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ പ്രത്യേകത. അതായത് സ്വകാര്യ ഹോസ്പിറ്റലുകളിലും ഈ സ്കീം പ്രകാരം നമുക്ക് ചികിത്സ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 5 ലക്ഷം രൂപ പരിധിക്കപ്പുറമുള്ള തുകകൾക്കും ആശുപത്രികളിലെ മറ്റ് ചികിത്സകൾക്കും സ്വകാര്യ പരിരക്ഷ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടോ. അതായത് സ്വകാര്യ ഇൻഷുറൻസ് പോളിസികൾ നമുക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. ആയുഷ്മാൻ ഭാരതിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഷുറൻസ് പോളിസിക്ക് നമ്മൾ അർഹരാണോ അല്ലയോ എന്നൊരു കാര്യം കണ്ടെത്താനായി സാധിക്കും. അപ്പൊ മറക്കണ്ട കേട്ടോ, ഇൻഷുറൻസ് പോളിസി വേഗം എടുക്കാനായിട്ട് ശ്രമിക്കണേ. ആയുഷ്മാൻ ഭാരത് സ്കീമിൽ അംഗമാകുന്നവർക്ക് ലഭിക്കുന്ന കാർഡ് ഉപയോഗിച്ച് ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ ഹോസ്പിറ്റൽസിൽ നമുക്ക് ഇൻഷുറൻസ് പോളിസി ലഭിക്കും എന്നൊരു കാര്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പൊ മറക്കണ്ട, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാവാനായിട്ട് ശ്രമിക്കുക. ഒപ്പം കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.